അപ്പോൾ ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. മേപ്പാടിയിലെ ദുരന്തബാധിതരെ ഒരുവിധത്തിലും പ്രയാസപ്പെടുത്താവുന്ന ഒരു നടപടിയും ഏത് ലാഭത്തിൻ്റെ പേരിലാണെങ്കിലും ആളുകൾ ചെയ്യരുത്. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, 31/10 ഉം 1/11 ഉം SKMJ സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത സ്ഥലങ്ങളിൽ 7 പഞ്ചായത്തുകളുണ്ട്. ഇവിടെ മാത്രമല്ല, ഒരു മുനിസിപ്പാലിറ്റിയും 6 തദ്ദേശ പഞ്ചായത്തുകളും. ആ 7 ഇടത്തിൽ ഇവിടെ മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു പരാതി ഉണ്ടാവുക? അപ്പോൾ ഇത് ജില്ലാ ഭരണകൂടം അവസാനം കൊടുത്ത അരിയല്ല. അവസാനം ജില്ലാ ഭരണകൂടം കൊടുത്ത അരി ചാക്കിലാണ്. അവസാനം ജില്ലാ ഭരണകൂടം കൊടുത്തതിൽ 2 തരത്തിലുള്ള അരിയല്ലാതെ മൈദയോ റവയോ അനുബന്ധ സാധനങ്ങളോ ഇല്ല. റവയും മൈദയും അനുബന്ധ സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഇനങ്ങൾ വിതരണം ചെയ്തത്, അവസാനം വിതരണം ചെയ്തത് 9 സെപ്റ്റംബർ. ആ 9 സെപ്റ്റംബർ വിതരണം ചെയ്ത സാധനങ്ങളിൽ വെളിച്ചെണ്ണയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മുളകുപൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, ചെറുപയറുണ്ട്, വൻപയറുണ്ട്, കടലയുണ്ട്, പാൽപ്പൊടിയും ചായപ്പൊടിയും ഉണ്ട്, ഉപ്പുണ്ട്, റവയുണ്ട്, മീറ്റ് മസാലയുണ്ട്, ചിക്കൻ മസാലയുണ്ട്. അതിനു പുറമെ തുണിത്തരങ്ങളും ചില ഗൃഹോപകരണങ്ങളും അരിയുമുണ്ട്. അതാണ് വിതരണം ചെയ്തതെങ്കിൽ ഗുരുതരമായി തെറ്റായി. കാരണം 2 മാസക്കാലം അങ്ങനെ എടുത്തു വയ്ക്കാൻ ഒരധികാരവുമില്ല. ഇതിനു പുറമെ ആ പഞ്ചായത്തുകാർ തന്നെ സമ്മതിക്കുന്നൊരു കാര്യം, ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾക്ക് പുറമെ പഞ്ചായത്തിൽ നിന്ന് വിവിധ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൂടിയുണ്ട്, അതും വിതരണം ചെയ്തിട്ടുണ്ട്. അതാരൊക്കെയാണ്, എവിടെയൊക്കെയാണ് എന്നാർക്കും ഇതുവരെ പറയാനും കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻവോയ്സിലൂടെ മനസ്സിലാകും. അതല്ല ഇത്തരത്തിലുണ്ടായത് എന്ന് 100% ഞങ്ങൾ ഉറപ്പ് പറയാൻ കാരണം, ചാക്കുകളിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുമ്പോൾ റാൻഡമായി പരിശോധിച്ച് അങ്ങനെ ഏറ്റവും താഴത്തിരുന്ന് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അത് വിതരണം ചെയ്തിട്ടേ ഇല്ല. അത് ഫാമുകൾക്ക് നൽകിയ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനത്തിന് പറ്റിയ പിഴവ് തന്നെയാണെന്നാണ് മന്ത്രി ആവർത്തിക്കുന്നത്. അല്ല, ഞാൻ ആവർത്തിച്ചത് കൃത്യമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ആർക്ക് ഏറ്റുപറ്റിയാലും ഇത് ഗുണകരമായ കാര്യമല്ല. റവന്യൂ വകുപ്പ്, ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ അതോറിറ്റി, അവർ വിതരണം ചെയ്തതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 30/11 ഉം 1/11 ഉം ആണെങ്കിൽ അത് ചാക്കിലാണ് വിതരണം ചെയ്തത്. 30/10 ഉം 1/11 ഉം ചാക്കിലാണ് വിതരണം ചെയ്തത്. അല്ല, സ്വാഭാവികമായിട്ടും ഇത് ഒരു ഗതിയിലേക്ക് പോയി. എനിക്ക് മനസ്സിലായത് ഇപ്പോൾ TVയിൽ തന്നെ ഒരു തെറ്റുപറ്റി അവർക്ക് മാറ്റിക്കൊടുക്കും എന്നൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു. ഇത് വീണ്ടും ആ ആരോപണത്തിൽ ഉറച്ചു നിന്നാൽ അന്വേഷണം വേണ്ടി വന്നാൽ പ്രഖ്യാപിക്കും. ഇപ്പോൾ അന്വേഷണം നടത്തേണ്ട, പകൽ പോലെ വ്യക്തമാണ് കാര്യങ്ങൾ. കാരണം 9/9 കൊടുത്ത സാധനങ്ങളാണ് വിതരണം ചെയ്തതെങ്കിൽ ആ വിതരണം ചെയ്തവൻ ആരാണ്? എന്തിനാണ് ഇത്ര ദിവസം എടുത്തു വെച്ചത്? ഓണത്തിന് കൊടുക്കാൻ തന്ന വസ്ത്രങ്ങൾ എന്തുകൊണ്ട് അവിടെ കെട്ടിയിരിക്കുന്നുണ്ട്? ഇനി 30/1 കൊടുത്തതാണെങ്കിൽ അതിനോടൊപ്പമുള്ള പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റിയിലോ വിതരണം ചെയ്ത് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ആ കൊടുത്ത 835 ചാക്കും ഈ ദിവസം വിതരണം ചെയ്തോ എന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കളക്ടറോട് ഈ കാര്യം അന്വേഷിച്ചിരുന്നു. അവിടെ ഈ സ്റ്റോറിൽ വർക്ക് ചെയ്ത ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭ്യമാക്കിയിട്ടുണ്ട്. കൃത്യമാണ് കാര്യങ്ങൾ, പകൽ പോലെ ക്രിസ്റ്റലൈൻ ക്ലിയർ ആണ് കാര്യങ്ങൾ. റവന്യൂ വകുപ്പ് നൽകിയിട്ടുള്ള ഒന്നിലും ആ വിധത്തിലുള്ള കേടുപാടുകളില്ല. അവസാനം കൊടുത്തത് 30/10 ഉം 1/11 ഉം. ധൈര്യമായി ഞാൻ ആ കാര്യം പത്രമാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. അല്ല, പരിഹാരം ഒരു കാര്യം ഉറപ്പാണ്. ആ കൊടുത്ത ചാക്ക് ആർക്കും വേണമെങ്കിൽ മാധ്യമങ്ങളുടെ സഹായത്തോടെ പരിശോധിക്കാം. ആ 835 ചാക്കിൽ ഏതെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. അതല്ല, 2 മാസക്കാലം മുമ്പുള്ള വിതരണമാണെങ്കിൽ സ്വാഭാവികമായും ദുരന്ത നിവാരണ വകുപ്പ് അക്കാര്യത്തിൽ ആവശ്യമായ ആലോചന നടത്തും. അതിനുശേഷം ആ കാര്യത്തിൽ പ്രതികരണം. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു ഫൈനൽ തീരുമാനം പറയുന്നില്ല. കാരണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ കുറച്ചുകൂടി ലഭ്യമാകാനുണ്ട്. അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിലും ആ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നു, എന്തൊക്കെ കെട്ടിക്കിടക്കുന്നു, എവിടെയെല്ലാം കെട്ടിക്കിടക്കുന്നു, അങ്ങനെ കെട്ടിക്കിടക്കാൻ പാടുമോ? ഇപ്പോൾ 2 മാസം മുമ്പ് കിട്ടിയ സാധനങ്ങൾ എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞെങ്കിൽ 30/10 ഉം 1/11 ഉം വിതരണം ചെയ്ത സാധനങ്ങൾ 10 ദിവസമെങ്കിൽ 10 ദിവസം എന്തിനാണ് വൈകിക്കുന്നത്? ഇക്കാര്യത്തിന് ഉത്തരമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും അരിഭക്ഷണമല്ലേ കഴിക്കുന്നത്? കണ്ടാൽ മനസ്സിലാവുമല്ലോ. പ്രത്യേകിച്ച് മന്ത്രി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് ഇത്ര വൈകിക്കുന്നത്? കൃത്യമാണ്, ക്ലിയറാണ്. അതിൽ അന്വേഷിക്കേണ്ടത്
അല്ല ഞാൻ ചോദിക്കുന്നത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ആദ്യം നിശ്ചയിക്കേണ്ടത്. റവന്യൂ ഉദ്യോഗസ്ഥരെ വിട്ട് മുൻപ് നേരത്തെ പറഞ്ഞ ചാക്കുകൾ അല്ല, പരിശോധിക്കും ആവശ്യമായ പരിശോധന നടത്തും. അല്ല, ഇലക്ഷൻ മുന്നിൽ കണ്ട് വിതരണം ചെയ്യാൻ ശ്രമിച്ചതാണ്. അല്ല, അത് എന്താ ജയിച്ചിന് മനസ്സിലായി, അത് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരേ തലത്തിൽ ചിന്തിക്കുന്നവരാണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലായത്. ഈ ദുരന്ത നിവാരണത്തിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്ന് കരുതരുത്. നേരത്തെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, നമ്മൾ ഇതുവരെ വിതരണം ചെയ്യാത്ത ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞതുപോലെ 30-10 1-11 വിതരണം ചെയ്യാത്ത മൈദ പൂത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്, റവ പൂത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവരാര് വിതരണം ചെയ്തതാണ്, എന്നാണത് കിട്ടിയത്? ബന്ധപ്പെട്ടവർ പറഞ്ഞോട്ടെ, ഞങ്ങൾ ആ കാര്യം അന്വേഷിക്കും.